കട്ടപ്പനയിലെ തകവാട് വീട്ടിൽ ജോളി എത്തുന്ന ദിവസങ്ങൾ ആഘോഷപൂർണമാക്കുമായിരുന്നുവെന്ന് ബന്ധുക്കൾ ഓർക്കുന്നു. ജീവിതത്തിൽ ആദ്യമായി ജോളി കളവ് പറഞ്ഞത് തന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചായിരുന്നു. ഇതോടെയാണ് ജോളിക്ക് സ്ത്രീകളോടുള്ള വെറുപ്പ് തുടങ്ങിയത്. ഇതോടൊപ്പം പണത്തിനോടുള്ള ആർത്തിയും ജോളിയെ കുറ്റവാളിയാക്കി മാറ്റി. കൂടത്തായി കൂട്ടക്കൊലപാതകത്തിന്റെ മുഖ്യപ്രതി ജോളി സ്വന്തം നാടായ കട്ടപ്പനയിൽ എത്തുമ്പോൾ താമസിക്കുന്ന വീടാണിത്. ജോളി തറവാട് വീട്ടിലെത്തിയാൽ പിന്നീട് ആഘോഷലഹരിയാണ്. ഇവിടെ ജോളിയുടെ മാതാപിതാക്കളും വെതിരെയും മൂകയുമായ ഇളയ സഹോദരി ജെസിയുമാണ് താമസിച്ചിരുന്നത്. ആറു മക്കളിൽ അഞ്ചാമത്തവളാണ് ജോളി. ഇടുക്കി വാഴവരയിലെ ചോറ്റയിലെ തറവാട്ട് വീട്ടിലാണ് ജോളി വളർന്നത്. 4 വർഷം മുമ്പാണ് ഏലത്തോട്ടത്തിന് നടുവിലെ ഈ വീട്ടിൽ നിന്നും ജോളിയുടെ മാതാപിതാക്കളും സഹോദരങ്ങളും കട്ടപ്പനയിലെ വലിയകണ്ടത്തെ വീട്ടിലേക്ക് മാറിയത്. 2 മാസം മുമ്പ് ജോളി അനുജനും നോബിയും ഒത്ത് വാഴവരയിലെ തറവാട്ടിലും ഏലത്തോട്ടത്തിലും എത്തിയതായി സമീപവാസികൾ പറയുന്നു. ജോളിയുടെ ഹൈസ്കൂൾ പഠനം വാഴവര സെന്റ് മേരീസ് സ്കൂളിലായിരുന്നു. പിന്നീടുള്ള ഉപരിപഠനം പാലായിലായിരുന്നു. പാലായിലെ ഒരു വലിയ കോളേജിലാണ് താൻ പഠിക്കുന്നതെന്നായിരുന്നു ആദ്യം ജോളി പറഞ്ഞത്. പിന്നീടുള്ള അന്വേഷണത്തിൽ പാലായിലെ പാരൽ കോളേജിൽ പഠിക്കുന്നുവെന്ന് കണ്ടെത്തി. ഇതായിരുന്നു ജോളി ആദ്യം പറഞ്ഞ കള്ളം. പിന്നീട് ജോളിക്ക് സ്ത്രീകളോട് എതിർപ്പ് തുടങ്ങി. ജോളിയുടെ മാതാപിതാക്കൾ അയൽവാസികളോട് അത്ര അടുപ്പം പുലർത്തിയിരുന്നില്ല. പലപ്പോഴും വീടിന് പുറത്തിറങ്ങുക പോലും ഇല്ലെന്ന് അയൽവാസികൾ പറയുന്നു. അയൽവാസികളിൽ അപൂർവം ചിലരുമായി മാത്രമാണ് ജോളി സൗഹൃദം പുലർത്തിയിരുന്നത്. അധ്യാപിക എന്നായിരുന്നു നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. ജോളി ഇവിടെ എത്തുന്ന ദിവസമാണ് വീട് ഉത്സവലഹരിയിലാകുന്നത്. ജോളി എത്തുമ്പോൾ മറ്റു സഹോദരങ്ങളും വീട്ടിലെത്തും. ഒരു സഹോദരൻ കട്ടപ്പന ഓസാന സ്കൂളിന് സമീപമാണ് താമസിക്കുന്നത്. ജോളി കഴിഞ്ഞ തവണ വന്നപ്പോൾ പരീക്ഷയുടെ പേപ്പർ നോക്കാനുണ്ടെന്നറിയിച്ച് വേഗം വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയതായി അയൽവാസികൾ ഓർക്കുന്നു. അധ്യാപക എന്ന നിലയിൽ എല്ലാവർക്കും ജോളിയോട് ബഹുമാനമായിരുന്നു. എന്നാൽ ഈ ബഹുമാനവും സ്നേഹവുമാണ് ഈ വാർത്തയോടുകൂടി തകർന്നിരിക്കുന്നത്. ഇത്രമാത്രം ക്രൂരകൃത്യം ചെയ്ത മകൾക്ക് ശിക്ഷ ലഭിക്കണമെന്നാണ് അച്ഛൻ പറയുന്നത്. കട്ടപ്പനയിലെ വീട്ടിലെത്തിയാൽ സ്ഥിരമായി ടൗണിൽ പോകുന്നത് പതിവായിരുന്നു. എന്നാൽ അവസാനമായി എത്തിയ ദിവസം ടൗണിൽ പോയില്ല എന്നതും ശ്രദ്ധേയം. ഏലത്തോട്ടത്തിൽ നിന്നുള്ള കൃഷിയുടെ വരുമാനം തനിക്ക് വേണമെന്ന് പലതവണ ആവശ്യപ്പെട്ടതായി അച്ഛൻ പറയുന്നു. ജോളിയുടെ മക്കളെ പഠിപ്പിച്ചത് താനാണെന്ന് അച്ഛൻ ആവർത്തിച്ചു പറയുന്നു. ഈ കാര്യങ്ങൾക്കായി അച്ഛനിൽ നിന്നും സഹോദരനിൽ നിന്നും പണം ആവശ്യപ്പെട്ടിരുന്നു. പണത്തോടുള്ള ആർത്തിയായിരുന്നു ജോളിക്ക് ഏറെ. ദൂർത്തടിക്കാൻ പണം ഇല്ലാതാകുമ്പോൾ ജോളി ഭയങ്കര അസ്വസ്ഥത കാണിക്കുമെന്നും സഹോദരങ്ങൾ ഓർത്തെടുക്കുന്നുണ്ട്. ഓരോ ആളുകളെ കൊന്നിട്ടും ജോളി കട്ടപ്പനയിലെ തറവാട് വീട്ടിലെത്തുമ്പോൾ ആഘോഷമായിരുന്നു. കാരണം ഇതൊന്നും അറിയാതെ കുടുംബാംഗങ്ങൾ. VS ഹൈദർ അലി, റിപ്പോർട്ടർ, ഇടുക്കി.